ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾ വേഗത്തിലും കൃത്യതയിലും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യൂ. കുവൈറ്റ് എയർവേസ് ജനീവയിലേക്കുള്ള വിമാന സർവീസുകൾ വെള്ളിയാഴ്ച പുനരാരംഭിക്കും. 12 രാജ്യങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്നും നേരിട്ട് വിമാന സർവീസിന് മന്ത്രിസഭ അനുമതി നൽകിയിരുന്നു. കുവൈറ്റിൽ നിന്നും വേനലിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവധി ആഘോഷത്തിന് സ്വദേശികൾ പോകാറുണ്ട്. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഇവർക്ക് സന്തോഷകരമായ വാർത്തയാണ്. അതേസമയം വിദേശികളുടെ പ്രവേശന വിലക്ക് നിലനിൽക്കുന്നതിനാൽ 1 ഓഗസ്റ്റിന് മുമ്പ് ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. കുവൈറ്റിൽ നിന്നും പോകാമെങ്കിലും തിരിച്ചു വരാൻ കഴിയാത്തതാണ് പ്രശ്നം. അതേസമയം കുവൈറ്റ് എയർവേസ് ലണ്ടൻ സർവീസ് ആഴ്ചയിൽ 3 ആക്കി വർദ്ധിപ്പിക്കും. ജൂലൈ 10 മുതൽ ശനി, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് സർവീസുകൾ ഉണ്ടായിരിക്കുക. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ ജാനുവരിയിൽ നിർത്തിവച്ച സർവീസുകൾ ജൂൺ 17 പുനരാരംഭിച്ചത്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വിസ കച്ചവടത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. വിസകൾ വിൽക്കുന്നതും വാങ്ങുന്നതും ഗുരുതരമായ കുറ്റമാണെന്നും ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. വിസ കച്ചവടം നടത്തിയാൽ 3 വർഷം വരെ തടവോ 50,000 റിയാൽ വരെ പിഴയോ ശിക്ഷയായി ലഭിക്കാം. കുറ്റം ആവർത്തിച്ചാൽ പിഴ 1,00,000 റിയാലായി ഉയർത്തുകയും ചെയ്യും. ദുബൈയിലെ ജബൽ അലി തുറമുഖത്ത് വൻ സ്ഫോടനം. UAE സമയം രാത്രി 12 പൊട്ടിത്തെറിയും വൻ തീപിടുത്തവും ഉണ്ടായതെന്ന് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ജബൽ അലി തുറമുഖത്ത് കപ്പലിലെ കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായ സ്ഫോടനത്തിൽ വലിയ തീപിടുത്തമുണ്ടായതായും നഗരത്തിലുടനീളം പ്രകമ്പനം അനുഭവപ്പെട്ടതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം മരണങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തുറമുഖത്ത് അഗ്നിശമന സേനാ അംഗങ്ങൾ തീ അണയ്ക്കുന്ന വീഡിയോ ദുബൈ മീഡിയ ഓഫീസ് പോസ്റ്റ് ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ജൂലൈ 15 അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചതായി മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹ് അറിയിച്ചു. വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും സന്തോഷകരമായ വാർത്തയാണിത്. അതേസമയം ജൂലൈ 1 മുതൽ 15 പകർച്ചവ്യാധി രോഗ സാഹചര്യം വിലയിരുത്തി മാത്രമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഗോഫസ്റ്റ്, ഇൻഡിഗോ തുടങ്ങിയ വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്നും മാലിദ്വീപിലേക്ക് സർവീസ് നടത്തും. ഗോഫസ്റ്റ് ജൂലൈ 15 വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഡൽഹി, ബാംഗ്ലൂരു, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് നടത്തും. ഓഗസ്റ്റ് 4 സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജൂലൈ 15 ഇൻഡിഗോ കൊച്ചി, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നും മാലിയിലേക്ക് സർവീസ് നടത്തും. വ്യാഴാഴ്ചകളിലാണ് സർവീസ്. മുംബൈയിൽ നിന്നുള്ള സർവീസ് ജൂലൈ 16 ആഴ്ചയിൽ 2 ദിവസമുണ്ടാകും. ജൂലൈ 20 ദിവസേനയുള്ള സർവീസുകളും ആരംഭിക്കും. എന്നാൽ വിമാനയാത്രക്കാർ പകർച്ചവ്യാധി രോഗ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. യാത്രയ്ക്ക് 24 മണിക്കൂർ മുമ്പ് മാലദ്വീപ് എമിഗ്രേഷൻ പോർട്ടലിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുകയും വേണം. മാലദ്വീപിൽ എത്തിയാൽ ക്വാറന്റൈനോ മറ്റ് പരിശോധനകളോ ആവശ്യമുണ്ടായിരിക്കില്ല. ഇനി മുതൽ സലാലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പകർച്ചവ്യാധി രോഗത്തിനെതിരായുള്ള വാക്സിനേഷൻ നിർബന്ധമാകും. ഒമാനിലെ മറ്റു ഗവർണറേറ്റുകളിൽ നിന്നും ദോഫാറിലേക്ക് പോകുന്നതിന് 4 രോഗ വാക്സിൻ നിർബന്ധമാകുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. സ്വദേശികൾക്കും വിദേശികൾക്കും വാക്സിനേഷൻ നിർബന്ധമാണ്. അതേസമയം ഒമാന് പുറത്തുനിന്നും ദോഫാറിലേക്ക് വരുന്നവർ 2 ഡോസ് വാക്സിനേഷനും പൂർത്തീകരിച്ചിരിക്കണം. റോഡ് വഴി വരുന്നവർക്കും വിമാനമാർഗം സലാലയിലെത്തുന്നവർക്കും ഇത് നിർബന്ധമാണ്. ഒമാൻ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച 4 വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമാകും പ്രവേശനാനുമതി ലഭിക്കുകയെന്നും സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി. ജൂലൈയിൽ 32 ലക്ഷം ഡോസ് പകർച്ചവ്യാധി രോഗ വാക്സിൻ കൂടി ഒമാൻ സ്വന്തമാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ഡിസംബറോടെ രാജ്യത്തെ 70% ജനങ്ങൾക്കും വാക്സിനേഷൻ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 10,96,838 പേർക്കാണ് ഒമാനിൽ ഇതിനോടകം തന്നെ വാക്സിൻ ലഭിച്ചത്.
ഇതിൽ 22% പേരും 2 ഡോസ് വാക്സിനേഷനും പൂർത്തീകരിച്ചു. മുൻഗണനാ വിഭാഗങ്ങളിലെ 30% ആളുകളും ആദ്യ ഡോസ് സ്വീകരിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കുത്തിവയ്പ് ആരംഭിച്ചിരുന്നു. തരസുത് പ്ലസ് ആപ്ലിക്കേഷനിലോ ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിലോ രജിസ്റ്റർ ചെയ്ത് വാക്സിൻ സ്വീകരിക്കാം. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും വാരാന്ത്യ അവധി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയും വാക്സിനേഷൻ നടക്കും. അതേസമയം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ 2 ഡോസ് കുത്തിവയ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൗദിയും ഒമാനിലെ സൗദി അറേബ്യ ബംഗ്ലാദേശ് അംബാസഡർമാരും കൂടിക്കാഴ്ച നടത്തി ആരോഗ്യമേഖലയിൽ സഹകരണം ചർച്ച ചെയ്തു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഒമാനിലേക്കുള്ള യാത്രാവിലക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നീട്ടിയതായി സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി. സുഡാൻ, നൈജീരിയ, ബ്രസീൽ, താൻസാനിയ, സിയറാലിയോൺ, എത്യോപ്യ, തായ്ലാന്റ്, മലേഷ്യ, വിയറ്റ്നാം എന്നിവയും വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈജിപ്റ്റിനെ ഒഴിവാക്കിയതിനൊപ്പം സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ഇറാഖ്, ഇറാൻ, തുണീഷ്യ, ലിബിയ, അർജന്റീന, ബ്രൂണൈ ദാറുസലാം എന്നിവയെ യാത്രാ വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ജൂലൈ 9 മുതലാണ് സിംഗപ്പൂർ അടക്കം 8 പുതിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്ക് പ്രാബല്യത്തിൽ വരിക. മലയാളികളടക്കമുള്ള 1000 കണക്കിന് പ്രവാസികളാണ് യാത്രാവിലക്ക് നീങ്ങുന്നതും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ April 24 ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാവിലക്ക് ഒമാൻ ഏർപ്പെടുത്തിയത്. തുടക്കത്തിൽ വൈകാതെ യാത്രാവിലക്ക് നീക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെങ്കിലും ഒമാനിലെ പകർച്ചവ്യാധി രോഗ വ്യാപനവും വർദ്ധിക്കുന്ന മരണസംഖ്യയുമെല്ലാം പ്രതീക്ഷകൾ തകിടം മറിച്ചു. പകർച്ചവ്യാധി രോഗത്തിന്റെ വകഭേദങ്ങളുടെ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ യാത്രാവിലക്ക് ഇനിയും നീളുമെന്നു തന്നെയാണ് ആരോഗ്യമേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന സുപ്രീം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ വിഷയത്തിൽ വ്യക്തത ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം പകർച്ചവ്യാധി രോഗത്തിനെതിരായുള്ള 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കെങ്കിലും യാത്രാനുമതി ലഭിക്കാൻ കേന്ദ്ര സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നാണ് പ്രവാസികളുടെ ഇപ്പോഴത്തെ ആവശ്യം. ഒമാനിൽ കഴിഞ്ഞ ദിവസം പുതുതായി 1675 പേർക്കാണ് പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 1685 പേർക്കു കൂടി രോഗം ഭേദമായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 17 രോഗികളാണ് മരണപ്പെട്ടത്. June 14 ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണിത്. ഒമാനിലെ ആകെ കേസുകളുടെ എണ്ണം 280,235 ഉയർന്നു. ആകെ രോഗമരണങ്ങൾ 3,356. 1.2% പകർച്ചവ്യാധി രോഗ മരണനിരക്ക്. അതേസമയം 248,151 പേർക്ക് ഇതിനോടകം രോഗം ഭേദമാവുകയും ചെയ്തു. പകർച്ചവ്യാധി രോഗമുക്തി നിരക്ക് 88.6% ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഒമാനിൽ 28,728 പേരാണ് രോഗബാധിതരായി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 156 പുതിയ രോഗികളെയാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 1491 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 493 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. ദിവസങ്ങൾക്ക് ശേഷമാണ് തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം 500 താഴെയാകുന്നത്. ആശുപത്രികളിലെ രോഗികളുടെ എണ്ണവും 1500 താഴെയെത്തി. ശ്രീലങ്കയും ഒമാനും വാണിജ്യ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ റിദ അൽ സാലിഹും ശ്രീലങ്ക നാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നന്ദിക ബുദ്ധിപാലയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഒമാൻ ശ്രീലങ്ക ബിസിനസ് ഫോറത്തിന്റെ ഭാഗമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. വാണിജ്യ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഉടമകൾ തമ്മിലെ ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കാനും ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഒമാനിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി വിപണന കേന്ദ്രമായ മവേല സെൻട്രൽ മാർക്കറ്റിൽ പകർച്ചവ്യാധി രോഗ വാക്സിനേഷൻ മസ്കറ്റ് നഗരസഭ ആരംഭിച്ചു. നഗരസഭ കവാടത്തോട് ചേർന്നുള്ള നഗരസഭ ഓഫീസിലെ ഹാളിലാണ് വാക്സിൻ കുത്തിവയ്പ്പിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച വാക്സിനേഷൻ വരും ദിവസങ്ങളിലും തുടരും. ഒരു ദിവസം 1500 പേർക്ക് വരെ വാക്സിൻ നൽകാൻ സാധിക്കുമെന്ന് നഗരസഭ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നേരിട്ടും അല്ലാതെയും 4000 പേർ മവേല മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് മാർക്കറ്റിൽ വാക്സിനേഷൻ നടപടികൾ പുരോഗമിക്കുന്നത്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാകും ഇവിടെ കുത്തിവെപ്പ് തുടരുക. ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.